വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് സമസ്ത സി ഐ സി പ്രശ്നം സംബന്ധിച്ച സമസ്തയുടെ വിശദീകരണം മുഷാവറ കമ്മിറ്റി യോഗത്തിന് ശേഷം ഇപ്പോൾ നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെ പ്രധാനമായിട്ടും സമസ്ത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നിന് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ സെയ്ദ് സാദിഖലി ഷിഹാബ് തങ്ങൾ പ്രൊഫസർ കെ അലിക്കുട്ടി മുസ്ലിയാർ എം ടി അബ്ദുള്ള മുസ്ലിയാർ പി പി ഉമർ മുസ്ലിയാർ കൊയ്യോട് പി കെ കുഞ്ഞാലിക്കുട്ടി സെയ്ദ് ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ എം സി മായിൻ ഹാജി എന്നീ നേതാക്കൾ കോഴിക്കോട്ട് വെച്ച് നടത്തിയ ചർച്ചയിൽ വാഫി വഫിയ പ്രശ്നം സംബന്ധിച്ച് കൈക്കൊണ്ട തീരുമാനങ്ങൾ ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചേർന്ന സി ഐ സി സെനറ്റ് അംഗീകരിച്ചതായി സി ഐ സി പ്രസിഡന്റ് കൂടിയായ പാണക്കാട് സെയ്ദ് സാദിഖലി ശിഹാബ് തങ്ങൾ സ്വന്തം ലെറ്റർ ഹെഡിൽ സമസ്തക്ക് നൽകിയ കത്ത് എല്ലാ നിലക്കും സ്വാഗതം ചെയ്യുകയും തീരുമാനവും പ്രഖ്യാപനവും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയ ശേഷം പിന്നീട് നടത്തുന്നതാണെന്നുമാണ് കോഴിക്കോട്ട് ചേർന്ന സമസ്ത കേരള ജമ്മിയത്തുലമയുടെ കേന്ദ്ര മുഷാവറ യോഗത്തിന് ശേഷം നേതാക്കൾ പ്രഖ്യാപിക്കുകയും തീരുമാനിക്കുകയും അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ബഹു പാണക്കാട് സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നേരത്തെ സി ഐ സി ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഹക്കീം ഫൈസി ആദർശേരി രാജിവെക്കുകയും സാങ്കേതിക വിഷയങ്ങൾ പരിഹരിച്ച് രാജി സ്വീകരിക്കുകയും ചെയ്തതായി സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ സംസ്ഥയെ അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിന് വിരുദ്ധമായി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ചേർന്ന സി ഐ സി സെനറ്റ് യോഗത്തിൽ വീണ്ടും ഹക്കീം ഫൈസിയുടെ രാജി ചർച്ചയ്ക്ക് വെച്ചതിലൂടെ സെയ്ദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളെ അവഗണിച്ചതായും സമസ്ത കേന്ദ്ര മുഷാവറ യോഗം വിലയിരുത്തുകയുണ്ടായി പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് നേതാക്കളെടുത്ത തീരുമാനം അംഗീകരിക്കുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ സമസ്തക്കെതിരയിൽ പ്രമേയങ്ങൾ അവതരിപ്പിക്കപ്പെട്ടത് അങ്ങേയറ്റം അപലപനീയമാണെന്നുമാണ് മുഷാവറ യോഗം വിലയിരുത്തുകയും അഭിപ്രായപ്പെടുകയും ചെയ്തിരിക്കുന്നത് പ്രസ്തുത പ്രമേയങ്ങൾ അവതരിപ്പിച്ചവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളണമെന്നും യോഗത്തിൽ സമസ്ത ആവശ്യപ്പെട്ടിട്ടുണ്ട് തുടർ നടപടികൾക്ക് വേണ്ടി സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കയത്തങ്ങൾ പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ എം ടി അബ്ദുള്ള മുസ്ലിയാർ പി പി ഉമർ മുസ്ലിയാർ കൊയ്യോട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഡോക്ടർ ബഹാബുദ്ദീൻ മുഹമ്മദ് നദവി അബ്ദുസ്സലാം വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ സമിതിയെ യോഗം ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിലിന്റെ കീഴിൽ ഈ അധ്യയന വർഷം ആരംഭിച്ച വിവിധ കോഴ്സുകൾ വിപുലപ്പെടുത്താനും കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന സൗകര്യങ്ങളും ഒരുക്കാനുമുള്ള യോഗവും ഒരുക്കുവാനുള്ള പദ്ധതികളും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് സമസ്ത അധ്യക്ഷൻ സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഷാവറ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു